വിധി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അവരേത് രൂപത്തിലാ വരിക എന്ന് ആർക്കും പറയാൻ ഒക്കത്തില്ല. അല്ലെങ്കിൽ രവി പാരീസിൽ വരാനും നായർ സാറുമായിട്ട് പരിചയപ്പെടാനും ആ പരിചയത്തിനോട് ഒരു ബന്ധം സ്ഥാപിക്കാനും കഴിയോ? എടോ, താൻ ഭാഗ്യവനാണോ? ഏ, ഈ നായർ സാറിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഉണ്ടല്ലോ, ഇത്ര പെട്ടെന്ന് സമ്മതിച്ചില്ല. ആ സമ്മതിക്കാൻ നിവൃത്തിയില്ല മിസ് അയ്യർ. ഇവളുടെ ഒരാഗ്രഹവും ഞാൻ ഇന്ന് വരെ സാധിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല. പിന്നെ രവിയാണെങ്കിൽ എന്റെ കൂടെ തന്നെ മകനും. വീട്ടിലാർക്കും എതിർപ്പൊന്നുമില്ലല്ലോ? വീട്ടിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ട് എതിർക്കാൻ. അതല്ല, തറവാട്ടിലെ മറ്റു ബന്ധുക്കളെ കുറിച്ചാ ചോദിച്ചത്. അങ്ങനെ പറയത്തക്ക ബന്ധുക്കളൊന്നും എനിക്കില്ല. ചുരുക്കത്തിൽ രവി എവിടെ ഇരിക്കുന്നു? ആ ഇരിക്കുന്നിടം തന്നെ വീടും ബന്ധുക്കളും ഒക്കെ. ആഹാ, കോളടിച്ചു. എന്റെ പൊന്നി രവി, ഈ വീട്ടുകാരെയും ബന്ധുക്കളെയും കൊണ്ട് എനിക്കുള്ള ബുദ്ധിമുട്ടറിയോ? കല്യാണം, പിറന്നാള്, പേരിടല്, അത് ഇത് തോറ്റു. വൈഫാണെങ്കിലോ ഇന്നും അടുക്കള സ്വഭാവം ഇട്ടിട്ടില്ല, തനി നാടൻ. അവരെന്താ കൊണ്ടുവരുന്നത്? ഞാൻ കൊണ്ടുവരാതിരിക്കൂ. ചുളുവിലാണെങ്കിലും ഒരു കല്യാണ നിശ്ചയമല്ലേ ഇത്? അതിൽ മുഖ്യ അതിഥിയായി നായർ സാർ എന്നെ ക്ഷണിച്ചാൽ ഭാര്യ സമേതമല്ലാതെ ഞാൻ പങ്കെടുക്കാൻ പാടുണ്ടോ? എന്നിട്ട് എവിടെ കണ്ടില്ലല്ലോ. ഹാ, ഒരുമിച്ച് ഇറങ്ങിയതാ. കാറി കയറാൻ തുടങ്ങുമ്പോഴുണ്ട് മൂന്നാമത്തെ പയ്യൻ നാരായണൻ സൈക്കിളാണ് വീണ് മുട്ടിലെ തൊലിയും പോയി വന്നിരിക്കുന്നു. വല്ല മരുന്നും പുരട്ടി കൊടുത്ത് പോരെന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല? അവൾ അങ്ങനെയാ. എനിക്കോ മക്കൾക്കോ ഒരു ജലദോഷം വന്നെന്ന് കേട്ടാ മതി. അങ്ങനെയാ വേണ്ടത് ഭാര്യമാരായാൽ. കുട്ടി കേൾക്കാനാ ഇതൊക്കെ പറഞ്ഞത്. അപ്പഴേ നായർ സാറേ, നമുക്ക് ഈ ഫ്രഞ്ച് സംസ്കാരം ഒന്നും വേണ്ട. സാറ് പറഞ്ഞതുപോലെ രണ്ടുപേരെയും ഗുരുവായൂർക്ക് കൊണ്ടുപോയി ഗുരുവായൂരപ്പന്റെ മുമ്പ് വെച്ച് താലി കെട്ടാം. രവിക്ക് കുറച്ചു ദിവസം ഒരുമിച്ചപ്പോഴാ ലീവ് കിട്ടുക. ഒരു രണ്ടു മാസം അങ്ങനെ കഴിയാതെ കിട്ടില്ല. കറക്റ്റ്. അപ്പോഴേക്ക് ഇവളുടെ പഠിപ്പും തീരും. ഗുരുവായൂർക്ക് ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഒറ്റയ്ക്ക് പോരാ, ചേച്ചി കൂടണം. അല്ലാതെ അവൾ എന്നെ വിടുവോ? ഊണിലും ഉറക്കത്തിലും കൂടി ഗുരുവായൂരപ്പാ ഗുരുവായൂരപ്പാ എന്ന വിചാരമേ ഉള്ളൂ. കുടിക്കുവയ്യരേ. സോറി.